സാറാണോ? സാറാണോ എന്ന്? എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു. എന്തോ എനിക്ക് എന്ത് പറ്റി? വേഗം തുറക്കണോ ഗേറ്റ്? ഓ തുറക്കാം. അച്ഛന് തണുക്കുന്നുണ്ടോ? സ്വെറ്റർ എടുത്തിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. എന്താന്നാണ് നേരെ അനിയനെ പോലെ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. ഒന്ന് അറിയിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എന്റെ മോന്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ അറിയിച്ചിട്ട് വേണം അല്ലേ? അല്ല, അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. കുട്ടൻ ഉറങ്ങിയോ? ഇല്ല, വന്നിട്ടില്ല. കൊച്ചിക്ക് പോയിരിക്കാം, വക്കീലെ കാണാൻ. എപ്പോഴാ വരിക? രാത്രി തന്നെ വരും എന്നാ പറഞ്ഞേക്കുന്നത്. ഈ വീട് വിഷ്ണു വാങ്ങിയതോ അതോ വാടകയ്ക്കോ? വാങ്ങിയതാ. ഞാനിവിടെ ഒരു തവണയേ വന്നിട്ടുള്ളൂ. ഞാനും അതെ, ഒരിക്കൽ വന്നിട്ടുണ്ട്, വാങ്ങിയ ഇടയ്ക്ക്. ഇതിലെ വരും, അതാണ് സാറിന് പറയും. നാണുകാരെ, ബാത്റൂം എവിടെയാ? അവിടെയാണ് ബാത്റൂം, അവിടെയാണ് ബാത്റൂം, അവിടെയാണ് ബാത്റൂം. അയ്യോ കൊച്ചേ, 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 നാണുനേരെ, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാതെ ആ കാറിൽ ചെന്ന് പെട്ടി സാധനങ്ങൾ എടുത്തോണ്ട് വരണം. സീതേ, വല്ലാതെ വിശക്കുന്നു. അടുക്കളയിൽ കഴിക്കാൻ വല്ലതുണ്ടോ നോക്ക്. ഈ മുറിയുടെ താക്കോൽ എവിടെ? അത് പിന്നെ അത്. ഈ മുറി തുറന്ന് എന്റെ പെട്ടി അതിനകത്ത് വെച്ചാ മതി. അത് മുഴുവൻ അഴുക്കും പൊടിയും കയറി കിടക്കുക. പിന്നെ തനിക്ക് എന്തോടാ അവിടെ ജോലി? തിരിച്ചടിയായല്ലോ ദൈവമേ. അവിടെ നിന്ന് പുരുവിറുക്കാതെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടോ. ഓ, അപ്പഴേ കൊച്ചമ്മേ, അവിടെ നല്ലൊരു എ ക്ലാസ് മുറിയുണ്ട്. മേനോൻ സാറിന് അപ്പുറത്തൊരു മുറിയുണ്ട്. ഞാൻ പോയി പെട്ടി. വേണ്ട വേണ്ട, പെട്ടിയൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. താൻ അതിന്റെ താക്കോൽ ഇനി എടുത്തേ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ മുറി തന്നെയാ കിടന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലെ ഞാൻ ഇന്ന് കിടക്കുന്നുള്ളൂ. അമ്പടാ, തന്നെയൊക്കെ അങ്ങനെ വിട്ടാ ശരിയാവൂല. സീതേ, ആ ചൂലിഞ്ഞെടുത്തേ. അയ്യോ, താക്കൂല് പോയി. അതെ, അതാണ് പ്രശ്നം. അതുകൊണ്ട് അടിച്ചു വരായിരുന്നത്. ഞാൻ എപ്പോഴും പറയും, പക്ഷെ കേക്കണ്ടേ. എന്താമ്മേ കാര്യം? ഇത്രയും നല്ല ഒരു മുറി ഒന്ന് അടിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കി പിന്നെ ഇയാളെയൊക്കെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? എന്നിട്ട് ഒരു കാരണം താക്കൂല് കണ്ടില്ല എന്ന്. മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ. ലൈറ്റ്? സത്യം പറയടോ, ആരായി പെണ്ണ്? എന്റെ കൊച്ചമ്മ, ആവശ്യമില്ലാത്ത കാര്യം നീ അന്വേഷിക്കാറില്ല, എന്നോട് ചോദിക്കരുത്. എന്താ എടുത്തി? നശിച്ചടാ, എന്റെ കുടുംബം നശിച്ച് നാരായണക്കല്ലായി. വീടും വേണ്ട, നാനും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ടെന്ന് വെച്ച് നടന്നത് ഇതുകൊണ്ടാണെന്ന് ഇപ്പോഴാണല്ലേ ഈശ്വര ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്താ കാര്യം പറയൂ. ഞാൻ മുറിയിൽ ചെന്ന് നോക്ക്. ഇത് എന്റെ തലയിൽ തന്നെ വന്ന് പെട്ടല്ലോ. എടാ, നീയാണ് ഇതെല്ലാത്തിനും കൂട്ട്. സത്യം പറടാ, അവന്റെ ഭാര്യയാണോ? അയ്യോ അല്ല. പിന്നെ കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല, കേൾക്കാൻ പാടില്ലാത്തൊന്നും കേൾക്കാറുമില്ല. എന്നോടും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയില്ല. എന്നെ നാണക്കേട്ട് ഇടപെടുത്തരുത്. എനിക്ക് പണ്ടേ ചില സംശയം ഉണ്ടായിരുന്നു. ഞാനും എന്റെ മോളും ഇനി ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ പോവുക. അവൻ ഇങ്ങോട്ട് വരട്ടെ. എന്താന്ന് അവനോടൊന്ന് ചോദിച്ചിട്ട്. ഓ, ഇനി അവനോട് ചോദിച്ചിട്ട് വേണമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ.
പറയാനുള്ള നാന്നാര് പറഞ്ഞല്ലോ, നിങ്ങൾ വരച്ച വരെ നിർത്തി വളർത്തിയ മോനല്ലേ. ഇപ്പൊ കൊച്ചിക്ക് പോയിരിക്കുന്ന വേറൊരു വെപ്പാട്ടി എടുത്തെങ്കിൽ ആരറിഞ്ഞു? നെറുകെട്ടവൻ. എന്താടോ ആകെ കൊളായി? തോമസ് ചാക്കോ. അല്ല, ഭാര്യ അമ്മയും അമ്മയും. എന്റെ ദൈവമേ, അയ്യോ. അവരവിടെ കണ്ടാടോ? അവരെന്നെ പോലെ കണ്ണു കാണാത്തവരല്ലോ. ആ മേനോന്റെ ദേഹോപദ്രവം വരെ സഹിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഭാര്യയാണെന്നുള്ള ചോദ്യത്തിന് അല്ലാന്നും പറഞ്ഞു കേട്ടോ. ഓ മതിയല്ലോ മിടുക്കൻ. സംഗതി പശകാരണം അവർക്ക് ക്ലീൻ. എടോ തന്റെ മോളാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഓ അത് ശരിയാണല്ലോ. ആ ബുദ്ധി എനിക്ക് പോയില്ല. പോല, തലയുടെ ഉള്ളിൽ വല്ലതും വേണം. പോടോ പുറത്ത്. എടോ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? ആത്മഹത്യയാണ് എളുപ്പം. എടോ ഗോപാല, ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൊച്ചമ്മയുടെ മുന്നിൽ എന്റെ ഇമേജും ഞാൻ നോക്കണം. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ബാ ഗുരുവാരപ്പാ. അമ്മാവൻ ഇതെപ്പോ വന്നു? വരൂ നടന്നിരുന്നെങ്കിൽ ഞാൻ എങ്ങും പോവില്ലായിരുന്നല്ലോ. സീത എവിടെ? സീതേ, സീതേ. എന്താ അമ്മാവനൊന്നും മിണ്ടാത്തത്? വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് പരിഭവിച്ചിരിക്കുമല്ലേ. സമയം കിട്ടണ്ടേ അമ്മാവ. നാണം കെട്ടവന്, മിണ്ടരുത് എന്നോട്. നീ ഇത്ര വൃത്തി കെട്ടാനാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട. എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായില്ലെങ്കിൽ വേണ്ട, സീത ഞാൻ കൊണ്ടുപോവാ. ഇനി അവൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ല. എന്താ എന്താ അമ്മേ പ്രശ്നം? എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? എടാ ഞങ്ങളെയൊക്കെ നീ ചതിച്ചല്ലോടാ. നിന്നെ ഞാൻ കൊല്ലോടാ. അമ്മേ കാര്യം എന്താന്ന് പറയമേ. എടാ നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ. ഇല്ല. ഏതാടാ അവള്? എവള്? എടാ മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന പെണ്ണ് ഏതാന്ന്? ഓ അതാണോ കാര്യം. സീതേ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? പറയടാ ഏതാടാ പെണ്ണ്? പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ്. അമ്മേ, അമ്മയുടെ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം, പക്ഷെ ഒരിക്കലും ഞാനൊരു വൃത്തികെട്ടവനല്ലമ്മേ. സീതേ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടിയേട്ടൻ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കും? പറ, നിനക്ക് എന്നെ വിശ്വാസമല്ലേ? ഓഹോ, നീ എന്നെ സംശയിക്കുന്നല്ലേ. എങ്കിൽ ആ പെണ്ണിന്റെ ആരാണെന്ന് പറയൂ. അത് അത് കൃഷ്ണ, ഇവരോട് ഞാൻ എന്ത് പറയും? നീ എനിക്കൊരു വഴി പറഞ്ഞു തരൂ. സാറ് നിരപരാധിയാണ്. ഒരു ശുദ്ധനായ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കരുത്. തക്കതായ ഒരു കാരണമില്ല സാർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ആ തക്കതായ കാരണം എന്ന് പറഞ്ഞു തരൂ. ഗോപാല, നീ എങ്കിലും എന്നോട് സത്യം പറയണം. കൊച്ചമ്മ, സത്യം മാത്രമേ ഞാൻ പറയൂ. അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ളൊരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. ആ പെൺകുട്ടി കൂട്ടുകാരന്റെ മോളാണ്. ഇവിടെ ഒരു കൂട്ടുകാരന്റെ മോക്ക് വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്ന് താമസിച്ചു തുടങ്ങുന്നുണ്ടോ? അതിലെന്താ തെറ്റ്? നുണ പറയാം, അതിൽ വിശ്വസനീയത വേണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് താമസിക്കുന്നവർത്ത് ഉണ്ടാക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരനല്ല. അതിന് വേറെയാ പേര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സീതേ, നീ പുറപ്പെടാൻ തയ്യാറാവ്. എടാ ആ പെട്ടിയൊക്കെ എടുത്ത് വണ്ടി വെക്ക്. ഇവനവന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ആ പെണ്ണുവിന്റെ ഭാര്യയോ വെപ്പാറ്റിയോ എന്ത് മാങ്ങാത്തലോനെ ആവട്ടെ, എന്റെ മോൾക്ക് ഇങ്ങനൊരു ഭർത്താവിന് വേണ്ട. നാരായണ, ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഇത്രയും ദുസ്വഭാവിയായ ഒരു മകൻ എനിക്കില്ല. ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ വരരുത്. നീയും ആ പെണ്ണും കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ. അമ്മേ, അവൾ ആരാണെന്ന് ഞാൻ പറയാം. അത് കേട്ടിട്ട് അമ്മ പോയാ മതി. പക്വത ഇല്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണമേ അവൾ. വിവാഹത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ്. ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണമ്മേ അവൾ. സീതേ, നിനക്കറിയാം എന്റെ ഉള്ളിലുണ്ട് നീർന്നൊരു പിതാവിന്റെ ഹൃദയം.
നീ പറയുന്നതൊക്കെ സത്യമാണോ? നുണയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇതും പുച്ഛിച്ചതല്ല, പക്ഷേ ഇത് സത്യമായിട്ടും സത്യമാണ്. അപ്പോ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. എന്റെ മോളെ പ്രസവിച്ച് അധികം താമസിയാതെ അവളോട് എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല, അവളെ ബോർഡിംഗ് നിർത്തി പഠിപ്പിച്ചു. പക്ഷേ ഞാനാണ് അച്ഛനെന്ന് അവൾക്കറിയില്ല. അന്യനെ പോലെ ദൂരെ നിന്നു അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മേ, പൊറുക്കാനാവാത്ത തെറ്റാണ് ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം. സീതെ, എന്തുകൊണ്ടോ എനിക്ക് നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഇനിയും നിനക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഈ കുട്ടിയെന്നെ ഉപേക്ഷിച്ച് നിനക്കും പോകാം. തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടോ? എന്റെ മോൻ അത്ര നിരകെട്ടവനല്ല. അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നു.